മോദി സ്വയം കുഴിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഴ്ച പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസിന് കഴിയണമെന്ന് പാർട്ടി ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ഒന്നും ചെയ്യാതെ തന്നെ മോദിയുടെ പ്രഭാവം ഓരോ ദിവസവും ഇടിയുകയാണെന്നും പാർട്ടിക്ക് ഇടം നേടാനാകണമെന്നും രാഹുൽ പറഞ്ഞു. ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ലക്ഷ്യമാക്കി സംഘടിപ്പിക്കുന്ന ചിന്തൻ ശിബിരത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഉത്തർപ്രദേശിൽ 2017 തിരഞ്ഞെടുപ്പിൽ തിരിച്ചുവരവ് ലക്ഷ്യമാക്കി മധുരയിൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ചിന്തൻ ശിബിരത്തിലാണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ചത്. വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാത്ത നരേന്ദ്രമോദി തന്റെ പതനം സ്വയം ഉറപ്പാക്കുകയാണ്. കോൺഗ്രസ് ഒന്നും ചെയ്യാതെയാണ് മോദിയുടെ ഈ പതനമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇനിയും മോദിയുടെ പ്രഭാവം താഴേക്ക് തന്നെ പോകും. ആ ഇടം പിടിക്കാൻ കോൺഗ്രസിനാകണമെന്നും തോൽവി നേരിടുന്നതിൽ ആപ്പിൾ കമ്പനിയുടെ സിഇഒ ആയിരുന്ന സ്റ്റീവ് ജോബ്സിന്റെ ജീവിതം മാതൃകയാക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. യുവാക്കൾക്ക് തൊഴിൽ നൽകും എന്ന വാഗ്ദാനം നരേന്ദ്രമോദി ലംഘിച്ചു. കഴിഞ്ഞ 3 ദിവസമായി മോദിക്കെതിരെ രാഹുൽ ആക്രമണ ശൈലി പുറത്തെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നരേന്ദ്രമോദിക്ക് ഭൂമി ഏറ്റെടുക്കൽ വിഷയത്തിലേറ്റ തിരിച്ചടിയാണ് രാഹുലിന് ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ ഈ പ്രകടനത്തിനുള്ള ഊർജ്ജം നൽകുന്നത്. അടുത്ത കാലത്ത് ഇതാദ്യമായാണ് ഒരു സംസ്ഥാനം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് ചിന്തൻ ശിബിരം സംഘടിപ്പിക്കുന്നത്. എന്നാൽ ബീഹാറിൽ മോദി വിജയിച്ചാൽ രാഹുലിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടിയേൽക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. പ്രമുഖ മാധ്യമപ്രവർത്തനായ ശ്രീ കെ ജെ ജേക്കബ്, AICC വക്താവ് ശ്രീ ടോം വടക്കൻ, BJPയുടെ പ്രതിനിധി ശ്രീ പി ജി മോഹൻദാസ് എന്നിവർ ഈ ചർച്ചയിൽ പ്രതികരിക്കും. ശ്രീ കെ ജെ ജേക്കബ്, സ്വന്തം വീഴ്ചയുടെ തകർച്ചയുടെ തിരക്കഥ എഴുതുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദി എന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. കോൺഗ്രസ് ഒന്നും ചെയ്യാതെ തന്നെ ആ പ്രഭാവം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. 1 വർഷം പിന്നിട്ട ഈ സർക്കാരിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനം രാഹുൽ ഗാന്ധി വിലയിരുത്തിയതുപോലെ തന്നെയാണോ എല്ലാവർക്കും വിലയിരുത്താനാവുക? രാഹുൽ ഗാന്ധിയുടെ വിലയിരുത്തലിൻ്റെ എല്ലാം ഇതിനെക്കുറിച്ച് ആൾക്കാർക്ക് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഫാക്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മോദി അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നത് വ്യവസായ വാണിജ്യ രംഗങ്ങളിലുള്ള ആൾക്കാരാണ്, വ്യവസായികളാണ് ടു ബി പ്രിസൈസ്. പക്ഷേ അവർ കുറച്ചു കാലമായിട്ട് അസ്വസ്ഥത പ്രകടിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു. വളരെ പ്രകടമായിട്ട് ചില ആൾക്കാർ, രാഹുൽ ബജാജിനെ പോലുള്ള ആൾക്കാർ, അത് പ്രകടനമായി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിൽ വന്ന ഇന്ത്യയിലെ പ്രമുഖനായ ഒരു വ്യവസായി, സാധാരണഗതിയിൽ അവർ പത്രസമ്മേളനത്തിന് ശേഷം ആൾക്കാരോട് സംസാരിക്കാറില്ല, പക്ഷെ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഹോപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പല പ്രഖ്യാപനങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും ഗ്രൗണ്ടിലേക്ക് വരുന്നില്ല. പണം മുടക്കാൻ ആൾക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സർക്കാരും തയ്യാറാവുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ സർക്കാർ വരുന്നതിന് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിലൊന്ന് സ്മാർട്ട് സിറ്റികളുടെ നിർമ്മാണമായിരുന്നു. അത് എന്നെ പോലുള്ള മാധ്യമപ്രവർത്തകർ പോലും പ്രതീക്ഷിച്ച വൻതോതിൽ മുതൽ മുടക്ക് വരികയും വൻതോതിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുകയും ചെയ്യുന്ന ഒരു രംഗം വരുമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ വന്നപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ പദ്ധതിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതൊന്നും ഇന്ത്യയെ പോലെയുള്ള ഒരു എക്കണോമിയിൽ ചലനം ഉണ്ടാക്കാൻ പറ്റുന്ന പണമല്ലത്. അതേസമയം പ്രധാനമന്ത്രി പലപ്പോഴും പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ചൈന ഇപ്പോൾ ശരിക്കും ഒരു പ്രശ്നത്തെ നേരിടുകയാണ്. കാരണം എക്സ്പോർട്ടിൽ ബേസ്ഡ് ആയിട്ടുള്ള ചൈനീസ് എക്കണോമിക്ക് ഒരു ഇപ്പോൾ ശരിക്കും ഒരു പ്രശ്നമുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിനൊക്കെ കൃത്യമായിട്ടൊരു മുദ്രാവാക്യം അദ്ദേഹം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്, മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ വ്യവസായികളോട് സംസാരിച്ചാൽ മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ഈ ഇത് വരുന്നു എന്നുള്ള മുദ്രാവാക്യം വരുന്നു എന്നുള്ളതല്ലാതെ അതിന് നടപ്പാക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്ത് ഇൻസെൻറ്റീവ്സ് ഉണ്ടാകുക, അല്ലെങ്കിൽ ബിസിനസ് നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി അതിനോടുള്ള പ്രോ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരിക, അത്തരം കാര്യങ്ങൾ ഗ്രൗണ്ടിൽ നടക്കുന്നില്ല എന്നൊരു തോന്നൽ ഈ രംഗത്ത് ഉള്ള ആൾക്കാർക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നു ശ്രീ രാഹുൽ ഗാന്ധി അതിൻ്റെ റിഫ്ലക്ഷനായിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഇത് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നുവെന്ന്. പക്ഷേ ഒരു പ്രധാനമന്ത്രി വരുമ്പോഴുണ്ടായിരുന്ന ആ വലിയ ഓറ അതിന് വലിയ മങ്ങലേറ്റിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. ഇനി അങ്ങോട്ടുള്ള 1 വർഷമായിട്ടുള്ളൂ, 4 വർഷം നീണ്ടു കിടക്കുകയാണ്. പക്ഷേ ആ വരുമ്പോഴെന്ന് പ്രതീക്ഷയ്ക്കനുസരിച്ച് അദ്ദേഹത്തിന് പോകാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ശ്രീ ടി ജി മോഹൻദാസ്, ഏതാണ്ട് 16 മാസം സർക്കാർ പിന്നിടുമ്പോഴുള്ള അവസ്ഥയാണ്. ഒരുപാട് പ്രതീക്ഷകൾ നൽകി ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വീഴ്ച നോക്കിയിരിക്കാൻ, ആ വീഴ്ച കാത്തിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വന്തം പാർട്ടി ഒന്നും ചെയ്തില്ലെങ്കിലും സ്വന്തം പ്രവൃത്തികളിലൂടെ വാഗ്ദാനങ്ങൾ പാലിക്കാതിരുന്ന നരേന്ദ്രമോദി വീഴുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ഇത് സാധാരണക്കാരുടെ കൂടി സംശയമാണെന്ന ശ്രീ കെ ജെ ജേക്കബിൻ്റെ വാദത്തോട് യോജിക്കുന്നുണ്ടോ?
നാട്ടിൻപുറത്ത് പിന്നെ ഇതിനെ അമ്മാവൻ ചത്ത് കട്ടിലൊഴിയാൻ കാത്തിരിക്കുക എന്ന് പറയും. കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഒക്കെ നന്നായിട്ടറിയാമല്ലോ 2019 ഇനി അടുത്ത തെരഞ്ഞെടുപ്പ്. പിന്നെ ഇപ്പോൾ അങ്ങോട്ട് വീഴും വീഴും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ഒരു തരം വിഷ്ഫുൾ തിങ്കിങ് ആണ്. അതിന് ഞാനവരെ കുറ്റം പറയുകയൊന്നുമില്ല. രാഹുൽ ഗാന്ധി കുറേ കാലമായിട്ട് നമുക്കറിയാമല്ലോ ഒരു സ്വപ്നജീവിയാണ്. അദ്ദേഹം ചുറ്റുപാട് നടക്കുന്നതൊന്നും അറിയാറൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് രണ്ട് പ്രസംഗം തട്ടിയിട്ട് അദ്ദേഹം തിരിച്ചു പോകുന്നു എവിടെയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. 10-50 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം ഒരു അജ്ഞാതവാസം കഴിഞ്ഞിട്ട് വീണ്ടും വരും ഒരു പ്രസംഗം. അതിനെ ചൊല്ലി നമ്മുടെയൊക്കെ കൂടെ ഒരു ചർച്ച. ഇതിങ്ങനെ നടന്നു പോവുകയാണ്. ഇപ്പം നോക്കൂ, രാഹുൽ ഗാന്ധി തന്നെ പറയുന്നു സൂട്ട് ബൂട്ട് സർക്കാരാണിത് എന്ന് വെച്ചാൽ വ്യവസായികളെ സഹായിക്കുന്നവരെന്നർത്ഥം. ജേക്കബ് എന്താ പറയുന്നത്? വ്യവസായികൾ സഹായിക്കുന്നില്ല. അപ്പോൾ സത്യം എവിടെയാണ്? ഇതിൻ്റെ എവിടെയോ നടുക്കാണ്. വ്യവസായികൾ കുറച്ച് പേരെങ്കിലും പ്രതീക്ഷിച്ച് കാണും മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എക്സൈസ് ഡ്യൂട്ടിയും സെയിൽ ടാക്സും ഒക്കെ അങ്ങോട്ട് എടുത്തു കളയും, അവർക്ക് തോന്നും പോലെ അങ്ങോട്ട് പ്രവർത്തിക്കാം എന്നൊക്കെ പ്രതീക്ഷിച്ച് കാണും. ആ പ്രതീക്ഷ നടക്കാതെ വന്നപ്പോൾ നിരാശപ്പെട്ട് കാണും, പത്രക്കാരോട് സംസാരിച്ചും കാണും. വാസ്തവം എന്താ? സത്യം ഇതിൻ്റെ നടുക്കാണ്. പ്രോഗ്രസീവായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അത് നമുക്ക് വ്യക്തമായിട്ട് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിലോ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിലോ ഒക്കെ റിഫ്ലക്ട് ചെയ്യുമല്ലോ, നമ്മുടെ ഗ്രോത്ത് റേറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ. അവിടെയൊന്നും റിഫ്ലക്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഒന്നും ഒറ്റയും വ്യവസായി അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് നരേന്ദ്രമോദി ലൈസൻസ് കൊടുത്തില്ലെങ്കിൽ ആ ദേഷ്യത്തിന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ജനങ്ങളുടെ മൂഡ് എന്ന് വിചാരിക്കുന്നത് എത്ര കണ്ട് ശരിയാവും. രാഹുൽ ഗാന്ധി, എനിക്ക് തടസ്സമൊന്നുമില്ല അദ്ദേഹം നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നു, ശരി. രാഹുൽ ഗാന്ധി എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു പോസിറ്റീവ് അജണ്ട എന്തെങ്കിലും രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചോ? ചിന്തൻ മൈഠക് എന്ന് പറയുമ്പോൾ രണ്ടു വശവും ചിന്തിക്കണമല്ലോ. കോൺഗ്രസ് എന്താ ചെയ്യാൻ പോകുന്നത്? ഇല്ലല്ലോ, എല്ലാം നരേന്ദ്രമോദി പറഞ്ഞു. ഈ സൂട്ട് ബൂട്ട് കുറേ കാലമായി കേൾക്കുന്നതാണ്. 8-9 മുമ്പായിരുന്നുവെങ്കിൽ ഈ സൂട്ട് ബൂട്ടിന് ഈ നരേന്ദ്രമോദിയുടെ വിലയേറിയ സൂട്ടിൻ്റെ പശ്ചാത്തലത്തിൽ കേൾക്കാനൊരു സുഖമുള്ള പ്രയോഗമായിരുന്നു. ഇപ്പോഴും രാഹുൽ ഗാന്ധിക്ക് അതേ പറയാനുള്ളൂ. ഇന്ന് സ്റ്റീവ് ജോബ്സിനെ മാതൃകയാക്കാൻ ഒന്ന് ഉപദേശിച്ചതൊഴിച്ചാൽ ഈ സൂട്ട് ബൂട്ടിനപ്പുറത്തേക്ക് മറ്റൊന്നും നിർദ്ദേശിക്കാനാവാത്ത രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ സർക്കാർ സ്വയം കുഴിച്ച് വീഴുന്നതും കാത്ത് ഇരിക്കുന്നതിനെ ശ്രീ മോഹൻദാസ് വിശേഷിപ്പിച്ച് ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അമ്മാവൻ സുഖമായിരിക്കുന്നു എന്നാണ് ശ്രീ മോഹൻദാസ് ജി പറയുന്നത്. പക്ഷേ ഒരു ഇൻഡെക്സ് ഉണ്ട്, എന്താ പറയുക, ഹെൽത്ത് ബുള്ളറ്റിൻ എന്ന് പറയുന്നത്. ആ ഹെൽത്ത് ബുള്ളറ്റിൻ പറഞ്ഞാൽ GDP ഇവിടെ പറയുണ്ടായി. GDP ഒരു ഹെൽത്ത് ബുള്ളറ്റിനെ പറ്റി ഒരു പ്രത്യേക സംസാരം പറയുന്നത്. സെൻസെക്സ്, റുപ്പി വാല്യൂ, പ്രൈസ് റൈസ്, ഇതൊക്കെ റിയാലിറ്റി ചെക്കാ. ഇവിടെ മീറ്റ്ലെസ് ഇന്ത്യ എന്നൊക്കെ പ്രഖ്യാപിച്ച് ഇവർ ഇരിക്കുകയാണ്. 160 രൂപയാണ് പരിപ്പിന് ഇന്ത്യയിൽ. അപ്പോൾ മാംസമൊന്നും വേണ്ട, തീർച്ചയായും എക്സെപ്റ്റഡ്. അവർ പറയുന്നു ഇപ്പോൾ മാംസം നിർത്തണം, പക്ഷേ പച്ചക്കറിയെങ്കിലും കഴിക്കാൻ അവർ സമ്മതിക്കണം. 160 രൂപ ഉള്ളി, 80 രൂപ. അപ്പോൾ അമ്മാവൻ ഹോസ്പിറ്റലാണോ ICU മോഹൻദാസ് ജി തീരുമാനിക്കട്ടെ. പക്ഷെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, 16 ലക്ഷം ബ്ലാക്ക് മണി വരുന്നു എന്നുള്ള വാഗ്ദാനം ഉണ്ടായിരുന്നു. എവിടെ പോയി 16 ലക്ഷം? 2 കോടി ജോലികളാണ് വാഗ്ദാനം ചെയ്തത്. എവിടെ പോയി ജോലികൾ? 2 ലക്ഷം പോലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. 2 കോടി ഒരു ഭാഗം വാഗ്ദാനങ്ങൾ എടുത്തു പറയുമ്പോൾ എനിക്ക് വലിയൊരു ലിസ്റ്റ് ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഈ ഡിബേറ്റിൽ ചുരുക്കി പറയുന്നു മാത്രം. ഒന്ന്, പ്രൈസ് റൈസ് ഫാക്ടറും ഇവിടുത്തെ ലോ ആൻഡ് ഓർഡറും, പാകിസ്ഥാനെ ഇപ്പോൾ ശരിയാക്കാം, ഇവർക്കൊന്നും നട്ടെല്ലില്ലാത്ത ഗവൺമെൻറ്റാണ്, ഇവർക്കൊന്നും ചെയ്യാൻ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. 800 പ്രാവശ്യം പാകിസ്ഥാൻ ഇന്ത്യയെ അറ്റാക്ക് ചെയ്തു ബോർഡറിൽ. എവിടെ പോയി 56 ഇഞ്ചുള്ള എൻ്റെ അമ്മാവൻ? ഇപ്പം അമ്മാവനാണ് ശ്രീ മോഹൻദാസ് പറഞ്ഞത്. ഈ അമ്മാവൻ്റെ ചെസ്റ്റ് മെഷർമെൻറ്റ് 56 57 ഇപ്പോൾ 56 എനിക്ക് തോന്നുന്നില്ല, 0. എന്തോ ആണ് വാല്യൂ. കാരണം പാകിസ്ഥാൻ ആയിട്ട് ഒരു റാപ്പോ വന്നു എന്ന് പറയുന്നു. കാശ്മീർ ഇഷ്യൂ വരുന്നില്ല. ഇന്ന് കാശ്മീരിൽ എന്താ സ്ഥിതി? ഇന്ത്യൻ കോടിനേക്കാളും അധികം പാകിസ്ഥാനി കോടികളാണ് കാണുന്നത്. ഇന്ന് വൈദ്യ ജി പറയുന്നു, ഏ ഇന്ത്യൻ പതാക ഒന്നും ആവശ്യമില്ല, നമുക്ക് സാഫ്രോൺ പതാകയാവാം. എൻ്റെ സുഹൃത്തിനോട് ഞാൻ ഇത്ര മാത്രമേ പറയാനുള്ളൂ, RSS-കാരുടെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് കുറച്ചാൽ ഒരു പക്ഷേ അമ്മാവൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. ഇന്ന് ചെറിയ ഇടവേളയ്ക്ക് ശേഷം ശ്രീ ടോം വടക്കൻ.
ശ്രീ മോഹൻദാസ് 56 അമ്മാവൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള മെഡിക്കൽ ബുള്ളറ്റിനാണ് ശ്രീ ടോം വടക്കൻ വായിച്ചത്. മറുപടി ഉണ്ടോ? പരമദയനീയമാണ്. ഇതൊക്കെ വിഷ്വൽ തിങ്കിങ് അല്ലേ? എന്താ ടോം വടക്കൻ പറഞ്ഞത്? എന്താ ഇൻഡിസസ് ഉണ്ട്, ഇൻഡിസസ് ഉണ്ട്. ഏത് ഇൻഡിസസ്? ടോം വടക്കൻ ഇവിടെ സ്റ്റുഡിയോയിലിരുന്നാണല്ലോ സംസാരിക്കുന്നത്. ലോക്സഭ ഡിബേറ്റിൽ കോൺഗ്രസിൻ്റെ ആൾക്കാർ നേരെ തിരിച്ചാണല്ലോ പറഞ്ഞത്, കണ്ടീഷൻസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞപ്പോൾ ആരും എതിർക്കാനുണ്ടായില്ലല്ലോ. ഞാൻ അതൊക്കെ പോട്ടെ, നിങ്ങളിപ്പോൾ ഉത്തർപ്രദേശ് പിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ചിന്തൻ ബൈഠക് നടത്തിയത്. ഞാൻ ചോദിക്കുന്നത് ഉത്തർപ്രദേശ് പിടിക്കാനായിട്ട് നിങ്ങളുടെ പോസിറ്റീവ് പോയിൻറ്സ് എന്താ? മോദിയെ ചീത്ത പറഞ്ഞ്, മാന്യന്മാരെ ചീത്ത പറഞ്ഞ് ഫോട്ടോ വരുത്താനും ടി വിയിൽ വരാനും ഒക്കെ കഴിയും. അതാർക്കും സാധിക്കുന്ന കാര്യമാണ്. അതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പാവത്തിന് വേറെ ഒന്നും വശമില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പോസിറ്റീവ് പോയിൻറ്സ് എന്താ? എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഈ സാമ്പത്തിക നില വിലയിരുത്തുന്ന സൂചകങ്ങൾ ഈ സർക്കാരിന് അനുകൂലമാണോ? പ്രതീക്ഷിച്ചതുപോലെ ഏതെങ്കിലും മേഖലയിൽ പുരോഗതി ഉണ്ടാക്കാനായിട്ടുണ്ടോ? ഞാൻ ആ വാദം ഞാൻ ഷെയർ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം സെൻസെക്സ് നമ്മൾ മാറ്റിവെക്കുക, സെൻസെക്സ് ഒരു എക്കണോമിയുടെ ശരിയായ ഒരു റിഫ്ലക്ഷനായിട്ട് കണക്കാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ രൂപയുടെ മൂല്യം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്ററാണ്. അത് നമ്മളുടെ അന്താരാഷ്ട്ര പിന്നെ സാമ്പത്തിക അവസ്ഥയിൽ നമ്മുടെ രാജ്യം എവിടെ നിൽക്കുന്നു എന്നുള്ളതിനൊരു ഇൻഡിക്കേറ്ററാണ്. അത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പരമദയനീയമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം. അത് നമ്മുടെ എക്സ്പോർട്ടിനെയും ഇമ്പോർട്ടിനെയും നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും കാണിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് നമ്മൾക്ക് അതും വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, രൂപയുടെ സോറി എണ്ണയുടെ വില ഇത്രയധികം കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഇന്ന് വരെ ഉണ്ടാവാത്ത വിധത്തിൽ എണ്ണയുടെ കുറഞ്ഞിരിക്കുമ്പോഴാണ് രൂപയുടെ മൂല്യം ഇത്രയധികം കുറഞ്ഞിരിക്കുന്നത്. അതൊരിക്കലും നമ്മുടെ ഇക്കണോമിയുടെ സ്ട്രെങ്ത്തിനെ കാണിക്കുന്നു എന്ന് വിശ്വസിക്കാൻ എനിക്കാവുന്നില്ല. അതേസമയം ഇങ്ങനെ അതേസമയം നമ്മൾ ഈ എണ്ണയുടെ വില കുറഞ്ഞെങ്കിലും അത് നമ്മൾ കൺസ്യൂമേഴ്സിന് പാസ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ സർക്കാർ ഇത് ഏതെങ്കിലും നിക്ഷേപ മേഖലയിൽ ഇത് ഈ പണം ഉപയോഗിക്കുന്നുണ്ടോ? നമ്മൾ അതും കാണുന്നില്ല. നമ്മളുടെ പ്രശ്നം സർക്കാർ ആക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല, സർക്കാർ നിക്ഷേപിക്കുന്നതായിട്ട് കാണുന്നില്ല. 16 മാസമായി. ഇപ്പം നമ്മൾ റെയിൽവേയിൽ വലിയ പദ്ധതികൾ, ഇപ്പം 9 ഹൈസ്പീഡ് റെയിൽവേ പദ്ധതികൾ വരുമെന്ന് പറയും, നമ്മളതിനെക്കുറിച്ച് കേൾക്കുന്നില്ല. ആ മന്ത്രിയെ മാറ്റി പുതിയൊരു മന്ത്രിയെ കൊണ്ടുവന്നു, പക്ഷേ അദ്ദേഹവും പുതിയ പ്രഖ്യാപനങ്ങളൊന്നും നടത്തായിട്ട് നമ്മൾ കേൾക്കുന്നില്ല, വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതായിട്ട് കേൾക്കുന്നില്ല. ഇതാണ് ഒരു പ്രശ്നം. നമ്മുടെ രാജ്യത്തെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരേണ്ടതുണ്ട്, നമുക്ക് വലിയ സൗകര്യങ്ങൾ വരേണ്ടതുണ്ട്. ഇന്ത്യ എന്ന രാജ്യത്തിനും അന്താരാഷ്ട്ര മാർക്കറ്റിലുണ്ട്, അന്താരാഷ്ട്ര സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന പല പ്രതികൂല ഘടകങ്ങളെയും എതിർത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന വിധത്തിലുള്ള മാനവവിഭവശേഷി ഉള്ള ഒരു രാജ്യമാണ്. നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. പക്ഷേ അത് ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. 2008 വലിയ പിന്നെ റിസഷൻ വന്നപ്പോൾ ചൈന ചെയ്തത് വൻതോതിൽ സർക്കാർ മുതൽ മുടക്കുകയാണ് ചെയ്തത്. $700 ബില്യൺ ചൈനയുടെ ആഭ്യന്തര ഉൽപ്പാദന രംഗത്ത് സർക്കാർ മുതൽ മുടക്കിയത്. അങ്ങനെ ഒരു മുതൽ മുടക്ക് നടത്താൻ സർക്കാർ പ്ലാൻ ഇടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് ശുഭാപ്തി വിശ്വാസി ആകാൻ നമുക്ക് കാരണമില്ലാതെ പോകുന്നത്. എന്തുകൊണ്ട് സർക്കാർ അങ്ങനെ ചെയ്യുന്നില്ല? ഈ സർക്കാരിൽ എന്തുകൊണ്ട് പെർഫോമേഴ്സ് ഇല്ല? പ്രധാനമന്ത്രി ഞാൻ കുറ്റപ്പെടുത്തില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രത്യേകമൊന്നും ചെയ്ത് ഒരു ട്രാക്ക് റെക്കോർഡുള്ളതായിട്ട് നമ്മൾക്ക് കണ്ടിട്ടില്ല. കാരണം ഗുജറാത്തിലെ വികസനത്തെക്കുറിച്ചുള്ള കഥകൾ നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ കൊള്ളാവുന്ന ഒരു ടീമിനെ കൂടെ കൊണ്ടു നടന്ന് അത് അവർക്കൊരു മാർഗനിർദ്ദേശം കൊടുത്തിട്ട് രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല, BJP ഭാഗത്തു നിന്ന് വരുന്നില്ല, RSS പോലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ ടി ജി മോഹൻദാസ്, ഈ സാമ്പത്തികാവസ്ഥ ചില സൂചകങ്ങളിലൂടെ പ്രതിഫലിക്കേണ്ടതാണെങ്കിൽ അത് അനുകൂലമല്ലെന്നാണ് ഈ ബിസിനസ് ജേർണലിസം കൂടി ഒരുപാട് കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ കെ ജെ ജേക്കബിനെ പോലെയുള്ളവർ വിലയിരുത്തുന്നത്. ഈ എണ്ണവില കുറഞ്ഞതിലൂടെ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് അവരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയത് ഈ എണ്ണയുടെ വില ഇങ്ങനെ കുതിച്ചുയർന്നതാണ്. എണ്ണവില കുറഞ്ഞു, അതുകൊണ്ട് സബ്സിഡിയുടെ ഭാരം കുറഞ്ഞു, ഡീസൽ വില വിപണിക്ക് അനുകൂലമാക്കിയതിലൂടെ അതിലൂടെ ഉണ്ടാകുന്ന ബാധ്യതകൾ ഇല്ലാതെയായി. എന്നിട്ടും എന്തുകൊണ്ട് പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്ന ചോദ്യത്തിന് എന്തു മറുപടി നൽകും? ആരുടെ പ്രതീക്ഷിച്ച പോലെ? ആര് പ്രതീക്ഷിച്ച പോലെ? ജേക്കബ് പ്രതീക്ഷിച്ച പോലെയോ വടക്കൻ പ്രതീക്ഷിച്ച പോലെയോ? ജനങ്ങൾ നമ്മുടെ രൂപ
അന്താരാഷ്ട്ര വിപണിയുമായിട്ട് നമ്മുടെ രൂപ കൂട്ടിക്കെട്ടിയിട്ട് അത് ഫ്രീ വീലിംഗ് ആണ് എന്നു മുതൽ നരസിംഹറാവുവിൻ്റെ കാലത്ത് 1994 മുതൽ അതിൽ സർക്കാരിന് ഇടപെട്ടിട്ട് രൂപയുടെ ഇത് കൃത്രിമമായിട്ട് തടഞ്ഞു നിർത്താൻ സാധ്യമല്ല ഈ 10, 20, 24 വർഷത്തിന് ശേഷം. അത് മനസ്സിലാക്കണം. ആഗോളതലത്തിൽ വീണ്ടും ഒരു മാന്ദ്യം ഉണ്ടാവുന്നതായിട്ട് സാമ്പത്തിക വിദഗ്ധന്മാർ പ്രവചിക്കുന്നുമുണ്ട്. അപ്പോൾ ആ സ്ഥിതിയിൽ സുബ്രഹ്മണ്യസ്വാമി തന്നെ പ്രവചിച്ചു കഴിഞ്ഞു. നരേന്ദ്രമോദിക്ക് കത്തെഴുതി കഴിഞ്ഞു സുബ്രഹ്മണ്യസ്വാമി. നവംബറിനും ഫെബ്രുവരിക്കും ഇടയ്ക്ക് ഒരു വലിയ മാന്ദ്യം ഇന്ത്യ നേരിടേണ്ടി വരും, ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിലെന്ന്. അതെ അതെ, ഇൻ്റർനാഷണൽ തലത്തിൽ തന്നെ അങ്ങനെ പ്രവചിക്കുന്നവരുണ്ട്. അത് കെയർഫുള്ളി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്ന് കരുതി നമുക്ക് സിയോ മോട്ടോ അതിൽ ഇടപെട്ടിട്ട് അത് പിടിച്ചു നിർത്താൻ സാധ്യമല്ല. കാരണം ഇൻ്റർനാഷണലി കണക്റ്റഡ് ആണ് നമ്മൾ. എണ്ണയുടെ വില കുറഞ്ഞു, അതിൻ്റെ ആശ്വാസം കിട്ടുകയും ചെയ്തു. പക്ഷേ മൊത്തത്തിൽ രാജ്യത്തിന് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവണം. 100,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തത് എവിടെ, ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് എവിടെ, ചൈന ചെയ്ത പോലെ ചെയ്യാത്തത് എന്താ? ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളാണ്, തിരക്കേടില്ല. വലിയ വലിയ കാര്യങ്ങൾ ആഗ്രഹിച്ചോളൂ, അതനുസരിച്ച് സർക്കാർ ചെയ്തില്ല എന്ന് പറയുമ്പോൾ അതെന്തോ സർക്കാരിൻ്റെ കുറ്റമാണ് എന്ന് വിചാരിക്കരുത്. എൻ്റെ എന്തിന് ആരെ ബോധ്യപ്പെടുത്താൻ? ഇതെല്ലാം ലോക്സഭയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ, രാജ്യസഭാ ഡിബേറ്റ്സിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഞാൻ പറയുന്നത് കൃത്രിമമായിട്ട് ചില ഫിഗേഴ്സ് ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ കുറച്ച് മുമ്പ് ടോം വടക്കൻ പറഞ്ഞില്ലേ, ഏതോ ഒരു പ്രസംഗത്തിലെ ഒരു 15 ലക്ഷം രൂപ അദ്ദേഹം ആ ഒരു ക്ലിപ്പ് വെട്ടിയെടുത്തിട്ട് ടി വി സ്റ്റുഡിയോകളിൽ ഷൈൻ ചെയ്യുന്നത് ഞാനും ഒക്കെ കണ്ടു. ഇങ്ങനത്തെ കാമ്പട്ടിയൊന്നും ശരിയല്ല മിസ്റ്റർ വടക്കൻ. നിങ്ങൾ ആ പ്രസംഗം മുഴുവൻ കാണിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ തെറ്റിദ്ധാരണയെങ്കിലും അറിയാനെ, എനിക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല, നിങ്ങളുടെ തെറ്റിദ്ധാരണയെങ്കിലും അറിയാനെ. ഇതുപോലത്തെ ഈ വീഡിയോ ക്ലിപ്പിംഗ് ക്രോപ്പ് ചെയ്തും ഫോട്ടോഷോപ്പ് ചെയ്തും ഇതുപോലത്തെ ഈ കളിപ്പീര് പ്രസ്ഥാനമായിട്ട് നടക്കുന്നത് കോൺഗ്രസിനെ പോലെ വലിയൊരു ഇതിന് ഭൂഷണമല്ല. നിങ്ങൾ ഇത്രയും കാലം ഒറ്റ സെക്കൻഡ് വിനു, ഇത്രയും കാലം കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഒക്കെ പേരാണ് എടുത്തിരുന്നത്. ഇന്നിപ്പോൾ സ്റ്റീവ് ജോബ്സ്, ആരാണ് ഈ സ്റ്റീവ് ജോബ്സ്? സത്യസന്ധമായിട്ട് ഞാൻ പറയാം, ഞാൻ ഇന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടാണ് ഈ മാന്യൻ്റെ കഥ പഠിച്ചെടുക്കുന്നത്. രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു ഉപകാരം ചെയ്തു. സ്റ്റീവ് ജോബ്സ് എത്ര പേർക്ക്, ഇന്ത്യയിൽ എത്ര പേർക്ക് അറിയാം സ്റ്റീവ് ജോബ്സിനെ? അദ്ദേഹത്തെ എന്ത് മാതൃകയാക്കണമെന്നാണ് രാഹുൽ ഗാന്ധി വിചാരിക്കുന്നത്? ഈ ഗുണ്ടടിക്കലൊക്കെ നിർത്തിയിട്ട് യാഥാർത്ഥ്യ ബോധത്തോടെ അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ജനപിന്തുണ അദ്ദേഹത്തിന് കിട്ടും. അതല്ലെങ്കിൽ ഈ ഇന്ന് നടത്തിയ പോലെ മറ്റേ ഫിലിം സ്റ്റാറിൻ്റെ ഒരു ഡയലോഗ് അടിച്ചല്ലോ, മേരെ പാസ് മാഹേ എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ സിനിമാ താരത്തിൻ്റെ ഡയലോഗ്, ഇതൊക്കെ ഇത്തരം ചീപ്പ് ഏർപ്പാടൊക്കെ നിർത്തുക. ഇങ്ങനെയൊന്നുമല്ല കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻറ്റും ഒരു പ്രധാനമന്ത്രിയായിട്ട് കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്ന ആൾ പെരുമാറേണ്ടതും പറയേണ്ടതും ഇങ്ങനെയല്ല. ഇവിടെയാണ് അടിസ്ഥാനപരമായ കുഴപ്പം കോൺഗ്രസ്സുകാർക്ക്. എന്നോടാണോ ചുറ്റോമടക്കൻ ഇവിടെ അമ്മാവനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ USലേക്ക് പോവാണ് FDI അന്വേഷിച്ച്. കാരണം വേറെ ഒരു രാജ്യത്തുനിന്നൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് വന്നില്ല. ഇന്ന് എക്കണോമിക് ടൈംസിലൊരു വാർത്ത പ്ലാൻ ചെയ്തിട്ടുണ്ട്, FDI കൊണ്ട് കുളവായിട്ടുണ്ട് ഇവിടെ. എവിടെ പോയി FDI ഇൻവെസ്റ്റ്മെൻറ്റ്സ് എനിക്കറിഞ്ഞുകൂടാ. ജപ്പാനിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുണ്ടായിരുന്നു, ചൈനയിൽ നിന്ന് വരാനുണ്ടായിരുന്നു, കനഡയിൽ. ഗുണ്ടടിക്കുന്ന ഞങ്ങളാന്നാ പറയുന്നത്, ഗുണ്ടടിയുടെ എക്സ്പേർട്ട് അമ്മാവനാ. അമ്മാവൻ പറയുന്ന പ്രശ്നങ്ങൾ, ഈ വാഗ്ദാനങ്ങളൊക്കെ ആരാ തന്നിരിക്കുന്നത്? അമ്മാവൻ്റെ. ഞങ്ങളൊന്നും ചോദിച്ച വിഷയമല്ല ഇത്, അമ്മാവൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. ഞാനിവിടെ അവതരിപ്പിച്ചത് ടെലിവിഷനിൽ, ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയ ഒരു വീഡിയോ അല്ല ഇത്. ഛത്തീസ്ഗഡ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് ടോം വടക്കനാണ്. യു ഓ ആൻ അപ്പോളജി ടു ദ നേഷൻ. വടക്കൻ, ഡോണ്ട് തിങ്ക് ദാറ്റ് വി ആർ ഗോയിങ് ടു ലീവ് യു. നോ, യു കാനോട്ട് ബ്ലഫ് ലൈക്ക് ദിസ്. അമിത്ഷാ ഇവരുടെ പ്രസിഡന്റ് ആണ്. എന്താണ് കക്ഷി ഇതിനെ പറ്റി പറഞ്ഞത്? അതൊരു ജുമലയാണ്, തമാശ അത്രേ. അങ്ങനെ പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ പിന്നെ ഒരു പ്രസിഡന്റ്, BJP പ്രസിഡന്റിനെ അതൊരു തമാശയാ, ജുമല എന്ന് പറയുന്ന. നിങ്ങൾ മുഴുവൻ കാണിക്കാതെ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു പ്രത്യേക ചാനലിൽ കൂടെ ഒരു ക്ലിപ്പ് കാണിച്ചിട്ട് വലിയ ഉസ്താദ് കളിച്ചു, അത് മാന്യതയായില്ല ടോം വടക്കൻ. നിങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് ഇല്ല എന്ന് ആക്കാൻ നിർത്തിയില്ല. കാരണം അത് പബ്ലിക് ഡൊമൈനിലാണ്,
ഫേസ്ബുക്കിൽ പോയാൽ നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നത്. ആ മുഴുവൻ നിങ്ങൾ കാണിക്കൂ. നിങ്ങളുടെ ഫേസ്ബുക്കിലൊന്നും ഇടുക ആ മുഴുവൻ. ആ മുഴുവൻ പ്രസംഗം ഒന്ന് ഇടൂ. ഞാൻ പറയട്ടെ, ഈ പറയാത്ത കാര്യം നരേന്ദ്രമോദി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ചെയ്തില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് സംശുദ്ധമായ കാപട്യമാണ്. വടക്കൻ മിസ്റ്റർ മോഹൻദാസ് നിങ്ങൾ കണ്ടില്ല, അപ്പൊ അത് പുലർച്ചയായി. അല്ല സൂര്യൻ നിങ്ങൾക്ക് കിട്ടിയ അതെ അതെ നിങ്ങളുടെ അസിസ്റ്റൻസ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഈ ഡയറക്ടർ ട്രിപ്പ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ കുറെ കാലമായിട്ട് നിങ്ങൾക്ക്. ഏത് നാട്ടിലാണ് നിങ്ങൾ നാട്ടിലുണ്ടോ? എല്ലാവർക്കും 16 ലക്ഷം 20 ലക്ഷം വാഗ്ദാനം ചെയ്ത കാര്യം നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ ഉണ്ട്. എന്നാലും ആ തർക്കം തുടരാൻ നമുക്ക് സമയമില്ല, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീ കെ ജി ജേക്കബ്, ഈ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ മോഹൻദാസ് പറഞ്ഞൊരു കാര്യമുണ്ട്, വ്യവസായികൾ നിരാശരാണ്, ബിസിനസ്സുകാർ പ്രതീക്ഷിച്ചതൊന്നും മോദിയിൽ നിന്നുണ്ടായില്ല, ഈ സർക്കാരിനെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി ഒരുപാട് പണം മുടക്കിയവരാണ്, പ്രചാരണത്തിന് ഒരുപാട് സംഭാവന നൽകിയവരാണ് വ്യവസായികൾ, അവർ നിരാശരാണെന്ന് പറയുമ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി പോലും പറയുന്നത് കർഷകർക്ക് നിരാശയാണ്, അവർ വിമർശിക്കുകയല്ല അസഭ്യം പറയുകയാണ് മോദിയെ, അതുകൊണ്ടാണ് ഞങ്ങളൊന്നും ചെയ്യാതെ തന്നെ മോദിയുടെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവിടേക്കാണ് കോൺഗ്രസ് കടന്നു വരേണ്ടതെന്ന്. ഈ രണ്ട് വിഭാഗത്തെയും ഒരുപോലെ എങ്ങനെയാണ് നിരാശരാക്കാനാവുന്നത്? നേരത്തെ ഉള്ള സർക്കാരിനെ കുറിച്ചുള്ള വിമർശനം പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്തേണ്ടേ? അത് ശ്രീ മോഹൻദാസ് നേരത്തെ പറഞ്ഞപ്പം വ്യവസായികൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ വാരിക്കോരി അത് നടക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് അദാനി പെട്ടെന്ന് വലിയ പണക്കാരനായ കണക്ക് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ വ്യവസായ നിക്ഷേപം എന്നുള്ളത് രാജ്യത്തിൻ്റെ ആവശ്യമാണ്. ഈ സർക്കാർ ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആദ്യത്തെ റെയിൽവേ ബഡ്ജറ്റിൽ ഇരിക്കുന്ന പാർഷ്യൽ ബഡ്ജറ്റിൽ ശ്രീ സദാനന്ദഗൗഡ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 9 ലക്ഷം കോടി രൂപയുടെ പിന്നെ ഹൈസ്പീഡ് റെയിൽ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഉടനെ വരുമെന്നല്ല, അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല. വ്യവസായ നിക്ഷേപത്തിന് അനുകൂലമായ ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ള ഉടനെ തന്നെ എക്സൈസ് ഡ്യൂട്ടി കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി ഒഴിവാക്കുക എന്നുള്ളതല്ല. വ്യവസായ നിക്ഷേപത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം ഇന്ത്യയിൽ ഉണ്ടാകണം എന്നുള്ള കാര്യം ബി ജെ പിയുടെയും ആവശ്യമാണ്. ഇത് നാട്ടുകാർ പറഞ്ഞതല്ല, ബി ജെ പിയുടെ തന്നെ പ്രകടന പത്രികയിൽ അവരുടെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ അവരുടെ പ്രസംഗങ്ങളിൽ വരുന്നതാണ്. ബി ജെ പി തന്നെ പറയും എന്തുകൊണ്ടാണ് ഈ സർക്കാരിനെ കുറിച്ച് ഇത്ര വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നത്. നിങ്ങൾ തന്നെ ബി ജെ പി സർക്കാരിൻ്റെ ബി ജെ പി നേതാക്കന്മാരും പറഞ്ഞതുകൊണ്ടാണ് ആൾക്കാർക്ക് ഈ പ്രതീക്ഷ വന്നത്. അതല്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് സർക്കാരിനെ കുറിച്ച് കോൺഗ്രസ് സർക്കാരാണ് വീണ്ടും അധികാരത്തിൽ വരുന്നെങ്കിൽ ഈ പ്രതീക്ഷ ഉണ്ടാവില്ലായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത്. കൃഷിയുടെ കാര്യത്തിലും നമ്മൾ വിചാരിച്ചിരുന്നത് ഗുജറാത്തിൽ കുറച്ചെങ്കിലും മുമ്പോട്ട് പോയിരുന്നത് കൃഷിയായിരുന്നുള്ളൂ. നമുക്കറിയാം വ്യവസായത്തെക്കാൾ കൂടുതലായിട്ട് കൃഷിയുടെ കാര്യത്തിൽ മുമ്പോട്ട് പോയിരുന്നു. പക്ഷേ നമുക്ക് ആ രംഗത്ത് പോലും വലിയ ഒരു നേട്ടം ഇതുവരെ ഉള്ളതായിട്ട് നമ്മൾ അതിൻ്റെ കണക്കുകളൊന്നും കാണുന്നില്ല. ഫുഡ് ഗ്രെയിൻ്റെ പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലോ വലിയ കണക്കുകളൊന്നും ഉള്ളതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടില്ല. വിലക്കയറ്റം അതാണ് സൂചിപ്പിക്കുന്നത്. വിലക്കയറ്റം ഒരു പുതിയ കാര്യമല്ല, പക്ഷേ വില കുറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഏത് രംഗത്താണ് സർക്കാർ പെർഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞു തന്നാൽ മതി. നമ്മൾക്ക് ഫീൽ ചെയ്യാൻ പാകത്തിൽ സർക്കാർ എവിടെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മതി. ശ്രീ മോഹൻദാസ്, ചോദ്യം വ്യക്തമാണ്, വ്യക്തമായ ഉത്തരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വ്യക്തമായ ഉത്തരം ഞാൻ ജേക്കബിന് കൊടുക്കാം. ജേക്കബേ, കഴിഞ്ഞ 2014 മെയ് മാസത്തിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എത്രയായിരുന്നു? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എത്രയായിരുന്നു? ഇന്ന് ഹോൾസെയിൽ എത്രയാണ്? കൺസ്യൂമർ എത്രയാണ്? ജേക്കബ് അദാനിയുടെ കാര്യം പറഞ്ഞല്ലോ, പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുക. വിഴിഞ്ഞം തുറമുഖവും തലേ ചുമന്നുകൊണ്ട് അദാനിയുടെ പുറകെ നടന്നത് ആരാ? നരേന്ദ്രമോദിയായിരുന്നോ ഉമ്മൻചാണ്ടിയായിരുന്നോ? ജേക്കബ് ഇതൊന്നും കാണുന്നില്ലേ? ഞാൻ പറയുന്നത് ഒരു മലയാളി പത്രപ്രവർത്തകൻ യാതൊരു മുൻപിൻ നോട്ടവും ഇല്ലാതെ ചുമ്മാ തട്ടിവിടുകയാണ് അദാനിക്ക് വാരിക്കോരി കൊടുത്തു. എന്ത് വാരിക്കോരി കൊടുത്തു? വാരിക്കോരി കൊടുത്തതാരാ? ഗതികെട്ട് കോൺട്രാക്റ്റുമായിട്ട് പുറകെ നടന്നതാരാ? സിംഗിൾ ടെൻഡർ ബേസിസിലാണെങ്കിൽ അദാനി എടുക്കണമെന്ന് പറഞ്ഞ് നടന്നതാരാ? അപ്പോൾ വെറുതെ ഇങ്ങനെ വൈൽഡ് അലിഗേഷൻസ് കൊണ്ടുവരരുത് ജേക്കബ്. ജേക്കബ് കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കണം. ഈ വിഴിഞ്ഞത്ത് കിട്ടിയ പണം കൊണ്ടാണ് അദാനിയുടെ
വിഴിഞ്ഞത്ത് നിന്ന് കിട്ടിയ പണം കൊണ്ടാണ് അദാനിയുടെ സമ്പത്ത് 50,000 കോടി വർദ്ധിച്ചതെന്നാണ് ശ്രീ മോഹൻദാസ് കണക്കാക്കുന്നത്. 50,000 കോടിയല്ല, അതിൽ കൂടുതൽ വർദ്ധിച്ച വ്യവസായികളുണ്ട്. അവരുടെ പേര് പറയാമോ ജേക്കബിന്? പറയാൻ ധൈര്യമുണ്ടോ? ഞാൻ ചോദിക്കുന്നതേ, ആ കൊച്ചിയിലെ ബോൾഗാട്ടി തുരുത്തിൽ നിന്ന് സിംഗിൾ ടെൻഡർ ബേസിൽ ഒരാൾക്ക് സ്ഥലം വിറ്റു. ആ സ്ഥലം സിംഗിൾ ടെൻഡർ ബേസിൽ ആ സ്ഥലം മേടിച്ച ആളിൻ്റെ പേര് പറയാൻ ഞാൻ ജേക്കബിനെ വെല്ലുവിളിക്കുകയാണ്. ജേക്കബ് പറയില്ല ആ പേര്. ജേക്കബ് പറയില്ല ആ പേര്. കാരണം നിങ്ങളൊക്കെ ഈ ഒരു 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 പ്രത്യേക ലോബിയുടെ കൂലി എഴുത്തുകാരാണ്. ജേക്കബ് കറക്റ്റാണ്, നിങ്ങൾ പറയില്ല. കാരണം സർക്കാരിൻ്റെയും പൊതുജനങ്ങളുടെയും പണം വെട്ടിക്കുന്ന വ്യവസായികളുടെ വ്യവസായ ഭീമന്മാരുടെ പേരുകൾ പറയാൻ നിങ്ങൾക്ക് പേടിയാണ്. നിങ്ങൾ അദാനിയുടെ പേര് പറയും, രാത്രി മുണ്ടിട്ട് അദാനിയെ ചെന്ന് കാണുകയും ചെയ്യും. ഒരു സിംഗിൾ ടെൻഡർ ബേസിൽ അദാനിക്ക് കോൺട്രാക്ട് കൊടുക്കും, എന്നിട്ട് അതിന്റെ കുറ്റം നരേന്ദ്രമോദിയുടെ തലയിൽ വെക്കും. ഇത് എന്ത് ജാതി പത്രപ്രവർത്തനമാണ് ജേക്കബ്? മോഹൻദാസ്, നിങ്ങൾ ചെയ്തത്, ഞാൻ അദാനിയുടെ പേര് പറഞ്ഞപ്പോൾ നിങ്ങൾ കോൺഗ്രസ്സുകാർ കൊടുത്ത, കോൺഗ്രസ്സുകാർ ആനുകൂല്യം കൊടുത്ത ആൾക്കാരുടെ പേര് പറഞ്ഞു. കറക്റ്റാണ്, എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കോൺഗ്രസ് സർക്കാരും ഈ സർക്കാരും മുതലാളിമാർക്കും ബിസിനസ്സുകാർക്കും വേണ്ടി പണം ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞുള്ളൂ. ഞങ്ങൾ അദാനിക്ക് ഒരു ചുക്കും കൊടുത്തില്ല, കൊടുത്തതും കോൺഗ്രസ്സുകാരാണെന്നാണ് ഞാൻ പറഞ്ഞത്. ജേക്കബ് എന്തിനാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? ബോൾഗാട്ടി ദ്വീപിന്റെ നല്ലൊരു ശതമാനം സ്ഥലം സിംഗിൾ ടെൻഡർ ബേസിൽ കോൺഗ്രസ് സർക്കാർ കൊടുത്തപ്പോൾ ജേക്കബിന്റെ തൂലിക എന്തേ ചലിച്ചില്ല? ഇന്നും അത് വാങ്ങിയ സിംഗിൾ ടെൻഡർ ബേസിൽ അത് വാങ്ങിയ മുതലാളിയുടെ പേര് പറയാൻ ജേക്കബിനെ പോലുള്ള പത്രപ്രവർത്തകർക്ക് നാക്കില്ലല്ലോ, ഉണ്ടോ? അതിനെപ്പറ്റി ചർച്ച വന്നപ്പോൾ തന്നെ കേരളത്തിൽ ഹർഷിപ്പ് ചെയ്ത് പോയല്ലോ. അങ്ങനെ അങ്ങോട്ട് അദാനിയുടെ പേര് പറഞ്ഞ ആരെയും ഡിഫൻസീവിലാക്കാനൊന്നും നോക്കണ്ട ജേക്കബ്. അദാനി എന്താ ചെയ്യുന്നൊക്കെ നാട്ടുകാർക്ക് എല്ലാം അറിയാലോ. നിങ്ങൾ വൈൽഡായിട്ട് അലഗേഷൻസ് പറയാതെ ആ കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കിയതാണ്. സിംഗിൾ ടെൻഡറിൽ ശ്രീ യൂസഫ് അലിക്ക് പിന്നെ ബൾഗാട്ടി കിട്ടിയതിനെ കുറിച്ച് ഞാനും അന്വേഷിച്ചതാണ്. ഇതുമായിട്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു. കേസ് വന്നപ്പോൾ കോടതി പറഞ്ഞത്, നിങ്ങൾ ഇതിൽ കൂടുതൽ വില കൊടുക്കുന്ന ഒരാളെ കൊണ്ടുവരൂ, നമ്മൾ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാനും അന്വേഷിച്ചതാണ്. കേരളത്തിലെ ഏറ്റവും ടൂറിസത്തിൽ ഏറ്റവും വയബിൾ ആയിട്ടുള്ള 26 ഏക്കർ സ്ഥലം, അത് ഇത്രയും ചെറിയ വിലയ്ക്ക് പോകുന്നുണ്ടപ്പോൾ ഞാനും അന്വേഷിച്ചതാണ്. കോടതിയിൽ കേസ് വന്നതാണ്. കോടതി പറഞ്ഞതാണ്, നിങ്ങൾ ഇതിൽ കൂടുതൽ പണം കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളെ കൊണ്ടുവരൂ, നമ്മൾ ആ കേസ് പരിഗണിക്കാം. ആരും വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് വേണമെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിനെ അന്വേഷിക്കാവുന്ന കാര്യമാണ്. വലിയ മിടുക്കായിപ്പോയി ജേക്കബെ. ഡൽഹിയിൽ 10 സെന്റ് സ്ഥലം വിൽക്കാനുണ്ട്, അത് 100 രൂപയ്ക്ക് ഇവർ കൊടുക്കുന്നു, അല്ലെങ്കിൽ 1 കോടി രൂപയ്ക്ക് കൊടുക്കുന്നു കോൺഗ്രസ്. ഞാനത് ചലഞ്ച് ചെയ്യുമ്പോൾ എന്നോട് പറയുക, തനിക്ക് ഇത് കൂടുതൽ തരാനുണ്ട്. എൻ്റെ കയ്യിൽ എവിടുന്ന പണം? എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഇത്രയും വലിയ സ്ഥലം മേടിക്കാൻ. ഈ കൊടുക്കുന്നത് സിംഗിൾ ടെൻഡർ ബേസിസിലാണെന്നും വില കുറവാണെന്നും മാർക്കറ്റ് വാല്യൂ അല്ലെന്നും ആണ് എൻ്റെ വാദം. ബിസിനസ് പ്രോജക്റ്റ് ആണ്, മനസ്സിലായോ? അത് കോടതിയിലെ ലീഗാലിറ്റി കൊണ്ട് നിങ്ങൾക്ക് നേടാൻ പറ്റില്ല. അതിനകത്ത് ആ സ്ഥലത്തിന്റെ വാല്യൂ കൊടുക്കാൻ വേറെ ആരുണ്ടെങ്കിൽ വരാം. അത് നല്ലൊരു ന്യായമാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മൊത്തം കേരളത്തിന് ഒരാളെ കൊണ്ട് വില പറയിക്കാം ഞാൻ. അതിൽ കൂടുതൽ വിലയുണ്ടോ ആരുടെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെയിലോ വടക്കൻ്റെയിലോ ജേക്കബിൻ്റെയിലോ വിനുവിൻ്റെയിലോ അത്രയും പൈസ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ കേരളയൊക്കെ കൊടുക്കാന്നാണോ ജേക്കബിന്റെ ന്യായം? ശ്രീ ജോമടക്കൻ, ഇപ്പോഴും ബി ജെ പിക്ക് ന്യായീകരിക്കാനാവുന്നത് നിങ്ങളുടെ കാലത്തുണ്ടായ പല പ്രവർത്തകരുടെയും കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഈ സർക്കാരിനെ ഏതാനും ചില വിശേഷണങ്ങളോ പരിഹാസ പ്രയോഗങ്ങളോ ഉപയോഗിച്ച് എതിർക്കുന്നതിനപ്പുറത്തേക്ക് എന്ത് മുന്നോട്ട് വെക്കാൻ കോൺഗ്രസിനുണ്ടെന്ന ചോദ്യമാണ് തുടക്കത്തിലെ ശ്രീ മോഹൻദാസ് ഉന്നയിച്ചത്. ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? ചുറ്റോമടക്കൻ, നിങ്ങളുടെ പ്രവൃത്തികൾ തന്നെ വിമർശന ആയുധമായി ഇപ്പോഴും ഈ സർക്കാർ അധികാരം ഏറ്റെടുത്ത് 16 മാസം കഴിഞ്ഞിട്ടും ബി ജെ പിയുടെ കയ്യിൽ നിൽക്കുകയാണ്. തീർച്ചയായും ഇവരുടെ കയ്യിൽ വേറെ പണിയൊന്നുമില്ല. കാരണം ഇവർ ഞങ്ങൾ ചെയ്ത തെറ്റുകളുടെ കണക്ക് കൂട്ടി ഇവർ അവസാനം ICU തന്നെയാണ്. അമ്മാവനെ പറ്റി ഇവിടെ മോഹൻദാസ് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ കേരളത്തിൽ മത്സരിക്കാൻ, ഒരു 10 കൊല്ലം മുമ്പത്തെ കഥയാണ് അത്, ഞാൻ മത്സരിക്കാൻ പറ്റാത്തത് അത് മോഹൻദാസ് കണ്ടസ്റ്റ് ചെയ്യാൻ വരാത്ത കാരനായിരുന്നു. കാരണം മോഹൻദാസ് കണ്ടസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ അവിടെ കണ്ടസ്റ്റ് ചെയ്തേനെ. കണ്ടസ്റ്റിങ്ങും പേഴ്സണാലിറ്റി ഉപയോഗങ്ങളൊക്കെ ഒരു പേഴ്സണാലിറ്റി ക്ലാഷിൽ കൊണ്ടുവരാം. ഞാൻ എന്തുകൊണ്ടാണ് അത് കൊണ്ടുവന്നു? സി ഡി
നിങ്ങൾക്ക് ഡിഫമേഷൻ കൊണ്ടുവരായിരുന്നില്ലേ? നിങ്ങൾ RSS അല്ലേ? നിങ്ങൾ ഡിഫമേഷൻ സൂട്ട് ഫയൽ ചെയ്യൂ. തെറ്റാണെങ്കിൽ ഞാൻ ഏത് കോർട്ടിലും ചാലഞ്ച് ചെയ്യാം. ഇന്ന് മോഹൻദാസിനെ ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. ഫയൽ എ ഡിഫമേഷൻ കേസ് അഗേൻസ്റ്റ് മീ ആൻഡ് ഐ വിൽ ടേക്ക് ഹിം ഓൺ. RSS അല്ല, ആര് തന്നെ വന്നാലും. പക്ഷേ ഇത് റിയാലിറ്റി ചെക്കാണ്. ഇത് കൊണ്ടുവന്നാൽ ഞാനിത് സുപ്രീം കോർട്ട് വരെ കൊണ്ടുപോകും. ധൈര്യം ഉണ്ടെങ്കിൽ വരൂ. ഒരു ഡിഫമേഷൻ സ്യൂട്ടിനുള്ള അർഹതയൊന്നും അടക്കാനില്ല, ആ വലിപ്പവും ഇല്ല. RSS-ൽ നിന്നൊരു ഡിഫമേഷൻ സ്യൂട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി വരെ പോയി ഷൈൻ ചെയ്യാമെന്ന് വടക്കൻ വിചാരിക്കുകയും വേണ്ട. അത് നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഇത് ഈ വെറുതെ പബ്ലിക് ഡൊമൈനിൽ വന്ന് അനാവശ്യം വിളിച്ചു പറയുന്ന നിങ്ങളുടെ ചുമതല ബോധം എനിക്ക് മനസ്സിലായിന്ന്. ഇന്ന് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ് ഇത്. ഞാൻ ഫോട്ടോ ഫിനിഷ് ചെയ്തൊന്നും അല്ല, അതാണ് ഞാൻ ലോജിക്കലി പറയുന്നത്. ഈ സാമ്പത്തിക അവസ്ഥ വെളിപ്പെടുത്തുന്ന സൂചകങ്ങൾ വിടുക, രാഷ്ട്രീയമായി തന്നെ ഈ സർക്കാർ അധികാരമേറ്റ ശേഷം എല്ലാ വിവരങ്ങളും പൊതുജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള ആരോപണം ശക്തമാണ്. ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നത് വാർത്തകളിൽ തന്നെ വന്ന കാര്യമാണ്. മാധ്യമങ്ങളെ ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തി പ്രചാരണ സമയത്ത് ഏറ്റവും കൂടുതൽ മാധ്യമ പിന്തുണ നേടി അധികാരമേൽക്കുമ്പോൾ പിന്നെ മാധ്യമങ്ങളെ മറക്കുന്ന, എല്ലാവരിൽ നിന്നും ഒളിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവണത എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഇതിലൊരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ ഈ ഇന്റർനെറ്റ് ന്യൂട്രാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ചർച്ച ഉയർന്നു വന്നപ്പോൾ സർക്കാർ പറഞ്ഞു ഞങ്ങൾ ഇന്റർനെറ്റ് ന്യൂട്രാലിറ്റിയുമായിട്ട് മുമ്പോട്ട് പോകും എന്നുള്ളതാണ്. ന്യൂട്രാലിറ്റി തന്നെ വേണം എന്നുള്ളതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അണിയറയിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ പലപ്പോഴും അതുമായിട്ട് സുഖകരമല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത കണ്ടിരുന്നു. അതായത് IT ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ പുറത്ത് ചില റെസ്ട്രിക്ഷൻസ്, വാർത്തകളുടെ പുറത്ത് റെസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി നീക്കങ്ങൾ നടത്തുന്നു. ഫേസ്ബുക്കിൽ പ്രധാനമന്ത്രിയെക്കുറിച്ചും കേന്ദ്ര സർക്കാരിനെക്കുറിച്ചുമുള്ള കമൻറ്റുകൾ കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ള, മോണിറ്ററിംഗ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഈ ഭയം വരുന്നത്. ഭാരതീയ ജനതാ പാർട്ടി വാട്സ്ആപ്പ് സന്ദേശങ്ങൾ 90 ദിവസം വരെ ഡിലീറ്റ് ചെയ്യാതെ സൂക്ഷിക്കണം, അങ്ങനെ ഒരു നിർദ്ദേശം കൂടി വരാൻ പോകുന്നു. ഇതെനിക്ക് തോന്നുന്നത് ഇത് ഈ സർക്കാരിൻ്റെ മാത്രമല്ല, ലോകത്തിൽ പലയിടത്തും ഈ സോഷ്യൽ മാധ്യമങ്ങളുടെ അവർക്കൊരു പ്രത്യേകതയുണ്ട്. ഈ മറ്റ് ഓർഗനൈസ്ഡ് മാധ്യമങ്ങളിൽ കൂടുതൽ വാർത്തകളെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നാട്ടുകാരിൽ എത്തിക്കാൻ പറ്റുന്ന വലിയ ഒരു ശക്തി ആ മാധ്യമങ്ങൾക്കുണ്ട്. അത് ശ്രീ മോദിയുടെ സർക്കാരിൻ്റെ മാത്രമായിട്ട് എനിക്ക് ഞാൻ കാണുന്നില്ല, ലോകത്തിലുള്ള പല സർക്കാരുകളും ഈ ഇതിൻ്റെ പുറത്ത് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യയിലെ സർക്കാർ കൊണ്ടുവരുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു BJP സർക്കാർ കൊണ്ടുവരുന്ന ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയന്തരാവസ്ഥക്കെതിരെ ഫൈറ്റ് ചെയ്ത ആൾക്കാർ ആണ് ആ പാർട്ടിയിലുള്ളത്. അത് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. എന്തുകൊണ്ട് അത്തരം കാര്യങ്ങളെപ്പറ്റി സർക്കാർ ആലോചിക്കുന്നു എന്നുള്ളത് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ശ്രീ മോഹൻദാസ്, ഇത് വൈവിധ്യമുള്ള ഒരു രാജ്യമാണ്. അത് അഭിപ്രായങ്ങളുടെ വൈവിധ്യവും ഇതിൻ്റെ മൊത്തത്തിലുള്ള ഈ സ്വഭാവവും പലപ്പോഴും ഈ ഭരണത്തിനിടയ്ക്ക് മറന്നു പോകുന്നുണ്ടോ സർക്കാർ? ഒന്നും മറന്നു പോകുന്നില്ലല്ലോ അവനു. ഇതെന്താ ഈ പറയുന്നത്? വെറുതെ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടായോ? ഞാൻ ഈ വർത്തമാനമൊക്കെ പറയുമ്പോഴുണ്ടല്ലോ, നമ്മുടെ CBI ഡയറി കുറിപ്പിൽ നാരായണൻ എന്നൊരു കഥാപാത്രം വന്ന് മമ്മൂട്ടിയെ, ഒന്നാം നിലയിൽ നിൽക്കുന്ന മമ്മൂട്ടിയെ വെല്ലുവിളിക്കുന്നുണ്ടാ, CBI ഞാൻ നിന്നെ കാണാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വിടാൻ നിൽക്കും. മമ്മൂട്ടി അനങ്ങാതെ നിൽക്കുന്നു. അതുപോലെ ഞാനും അനങ്ങാതെ നിൽക്കുകയാണെങ്കിൽ ടോം വടക്കൻ്റെ വെല്ലുവിളിയൊക്കെ കേട്ടിട്ട് ധൈര്യമുണ്ടോ ഗട്സ് ഉണ്ടോ എന്നൊക്കെ ഇളച്ചു മതി. അതൊന്നും ഒരു നല്ല ഹെൽത്തി മൈൻഡ് അല്ല. അത് ദാറ്റ് ഷുഡ് ഡോണ്ട് ഹാവ് ബീൻ ഡൺ. എനിവേ അത് പോട്ടെ. ഇപ്പോൾ അതല്ലാതെ തന്നെ എന്ത് സംഭവിച്ചു എന്നാണ്? ഇപ്പോൾ ട്വിറ്ററിലും ഫേസ്ബുക്കിലും നമ്മൾ എഴുതിയിടുന്നത് പബ്ലിക് വായിക്കാനല്ലേ? അത് പബ്ലിക്കായിട്ട് നമ്മൾ എഴുതിയിടുന്ന ഒരു കാര്യം അത് ആരെങ്കിലും പരീക്ഷിച്ചു നിരീക്ഷിച്ചുവെങ്കിൽ നമ്മൾ പരിഭ്രമിക്കുന്നത് എന്തിനാ? ഞാൻ ട്വിറ്ററിൽ എന്തെല്ലാം കുറിച്ചിടുന്നു, അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ രാജ്യദ്രോഹമൊന്നും ചെയ്യുന്നില്ല. ഞാൻ രാജ്യദ്രോഹം ചെയ്യുന്നുണ്ടോ എന്നൊരു സർക്കാർ നിരീക്ഷിച്ചാൽ എനിക്കൊട്ടും പരിഭ്രമവുമില്ല, കാരണം ഞാനത് ചെയ്യുന്നില്ലല്ലോ. അത്ര ലഘുവാണോ? അപ്പോൾ ഇതൊക്കെ അനാവശ്യമായിട്ട് പൗരന്മാർ എഴുതിക്കുറിക്കുന്നതെല്ലാം ഒരു സർക്കാർ നിരീക്ഷിക്കുന്നു എന്നത് അത്ര ലളിതമായി വിശദീകരിക്കാവുന്ന ഒരു കാര്യമാണോ?
കേട്ടില്ല അഭിനു. എല്ലാം എല്ലായിടത്തും സർക്കാരിൻ്റെ കണ്ണുണ്ട്, എല്ലായിടത്തും നിരീക്ഷകനായി സർക്കാരുണ്ട് എന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭൂഷണമായ ഒന്നാണോ? ഈ ആദ്യമൊക്കെ ആധാർ കാർഡിനെ നിങ്ങളൊക്കെ എതിർത്തത് പോലും ഈ വക വ്യക്തി വിവരങ്ങളുടെ നിരീക്ഷണ സ്വഭാവം കൂടി മുൻനിർത്തിയായിരുന്നു. അല്ല നോക്ക്, ഈ എല്ലായിടത്തും സർക്കാരിൻ്റെ കണ്ണുണ്ട് എന്നൊക്കെയുള്ളത് ഒരു എക്സാഗറേഷൻ മാത്രമാണ്. എവിടെയാണ്, ആരുടെ വീട്ടിനുള്ളിലാണ് സർക്കാർ വന്നത്? ഈ നവമാധ്യമങ്ങൾ വന്നതോടുകൂടി നമ്മളുടെ ഐഡൻറ്റിറ്റി എല്ലാം നമ്മൾ കൊടുത്തത് ട്വിറ്ററിനും ഫേസ്ബുക്കിനുമാണ്. ഫേസ്ബുക്കിൻ്റെ കയ്യിലെല്ലാം ഉണ്ട്. ഇന്ത്യൻ സർക്കാരിൻ്റെ കയ്യിലുണ്ടാകുമ്പോഴാണല്ലേ നമുക്ക് എല്ലാവർക്കും വിഷമം. ഫേസ്ബുക്കുകാരൻ്റെ ഇതെല്ലാം കൊടുക്കുന്നതിന് ആർക്കും ഒരു വിഷമമില്ല. ഫോട്ടോ ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, വീട്ടുപേര്, നാട്ടുപേര്, ഇതെല്ലാം ഉണ്ട്. ഇമെയിൽ തുടങ്ങിയ കാലം മുതൽ നമ്മുടെ എല്ലാ അഡ്രസ്സുകളും അവരുടെ കയ്യിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതെന്തോ സർക്കാരൊന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ വലിയ മഹാപരാധവും ബാക്കി അമേരിക്കക്കാരനോ ഇംഗ്ലണ്ടുകാരനോ കൊടുക്കാൻ യാതൊരു വിഷമവും ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നുമില്ലാത്തടത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നരേന്ദ്രമോദിയെ കുറ്റം പറയുന്ന ഒരു സ്വഭാവത്തിന്റെ ഭാഗമായിട്ടേ അത് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ആ നിരീക്ഷണം ഇത്ര ലളിതമായോ വളരെ ചെറിയ ഒരു പ്രതികരണത്തിൽ ഒതുക്കേണ്ടതോ ആണോ? ഈ തരം ആർഗ്യുമെൻ്റ് ഞാൻ കേട്ടിട്ടില്ല. ഫേസ്ബുക്ക്, വാട്സപ്പിലെ ഡീറ്റെയിൽസ്, ഇത് പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. സ്റ്റേറ്റ് മോണിറ്റർ ചെയ്യുന്നു എന്ന് പറയുന്നു. സെൻട്രൽ നോട്ടീസസ് പോയിരിക്കുന്നു. അതിനുമുപരി പല മീഡിയ ചാനലുകളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. ഇതൊക്കെ സ്വാഭാവികമാണ്. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇൻഫർമേഷൻ ഉണ്ട്, അവരെ പോയി ചാലഞ്ച് ചെയ്യുന്ന, അമ്മാവനെ ചാലഞ്ച് ചെയ്യരുതെന്നൊക്കെ പറയുന്നത് എന്ത് തരം തർക്കം എനിക്ക് മനസ്സിലായിട്ടില്ല. പ്രൈവസി എന്ന് പറയുന്ന വിഷയം തന്നെ ഒരു ഫുൾ സ്റ്റോപ്പായി മാറി. ഈ ഗവൺമെൻറ് ടെലിഫോൺ ആയാലും വാട്സപ്പ് ആയാലും ഏത് കമ്മ്യൂണിക്കേഷൻ ആയാലും എന്താണ് ഇവർക്ക് ഇത്ര പരിഭ്രമം? ഒരു ഗവൺമെൻറ്റും ചെയ്യാത്ത ചില കാര്യങ്ങൾ, ഇൻസെക്യൂരിറ്റി ലെവൽ ഇത്ര ഹൈറ്റനായ ഒരു ഗവൺമെൻറ് ഞാൻ കണ്ടിട്ടില്ല. എവിടെയാണ് വാട്സപ്പ്, ഫേസ്ബുക്കിലൊക്കെ ചില റിമാർക്സ് വരുന്ന കാരണം അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു? എന്താ സുപ്രീം കോടതി ഇൻ്റർവീൻ ചെയ്യേണ്ടി വന്നു? അപ്പോൾ ഈ തരം ചെറിയ ഉത്തരങ്ങൾ പറഞ്ഞ് തൃപ്തിപ്പെടുത്തുന്ന ആ കൾച്ചറൊക്കെ സമയം മാറി. ജനങ്ങൾ ചോദിക്കുന്നു ചോദ്യങ്ങൾ. ശ്രീ തോമടക്കൻ അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ ആരെയും അകത്താക്കാവുന്ന നിയമം കൊണ്ടുവന്നത് ഈ സർക്കാരല്ല, യു പി എ സർക്കാരാണ്, മോദിയല്ല. ഗവൺമെന്റുകൾ നിയമം കൊണ്ടുവരും, ആരാണ് പ്രവർത്തിക്കുന്നത്? അതിൽ നിയമങ്ങളുണ്ട്. കാരണം അതിപ്പോ ബേസിക്കലി നക്സലൈറ്റ്സും ISIS അവരുപയോഗിക്കുന്ന കാരണമാണ് അത് ചെയ്യുന്നത്. പക്ഷെ ആരും ആരും ചെറിയൊരു കാര്യങ്ങൾ പിടിച്ച് അറസ്റ്റ് ചെയ്ത കഥയൊന്നും ആരും പറഞ്ഞിട്ടില്ല, ഞാൻ കേട്ടിട്ടുമില്ല. ചെറിയ കാര്യങ്ങളിൽ ഒരുപാട് അറസ്റ്റുകൾ നടന്നു, ചെറിയ കാര്യങ്ങളിൽ ഒരുപാട് അറസ്റ്റ് നടന്നു, പലരും അകത്തായി, പിന്നീട് ചിലരൊക്കെ പുറത്തിറങ്ങിയെന്ന് മാത്രം. ഇങ്ങനത്തെ കഥകൾ അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതിക്ക് ആ കാർഡൻ വകുപ്പ് റദ്ദാക്കേണ്ടി വന്നത്. റിയാലിറ്റി ചെക്ക് ചെയ്യോ വിന്നു. വിന്നു, റിയാലിറ്റി ചെക്കാണ്. ബിഗ് ബ്രദർ വാച്ചിങ് യു, അമ്മാവനെ പറ്റിയൊരു കഥയാണ് ഇന്ന് ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ പറയുന്നത്. ഫേസ്ബുക്ക് ആയാലും വാട്സപ്പ് ആയാലും ഇപ്പോൾ റെക്കോർഡുകൾ അവർ ഉപയോഗിക്കും. ഇതൊക്കെ നിങ്ങളുടെ ഫാസിസത്തിൻ്റെ ഭാഗത്തേക്കുള്ള നീക്കങ്ങളാണ്. ശ്രീ മോഹൻദാസ് എന്തു തന്നെ പറഞ്ഞോട്ടെ, ഞാൻ ചാലഞ്ച് ചെയ്തു, അത് ഏതോ ഒരു സിനിമയുടെ കഥ പറഞ്ഞു തന്നു. ഞാൻ പ്രാക്ടിക്കലായിട്ടാണ് പറഞ്ഞു, കാരണം എനിക്ക് വിശ്വാസമുണ്ട് ആ ടേപ്പ് ജെന്വിൻ ആണ്. അതാണ് പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ മാനുഫാക്ചറിങ് കമ്പനിയൊന്നുമില്ല. പിന്നെ എൻ്റെ ആൾക്കാരെ എന്താ ഡേർട്ടി ട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, എൻ്റെ അവിടെ ഡേർട്ടി ട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നുമില്ല. ഡേർട്ടി ബാത്റൂംസ് ഉണ്ടാവായിരിക്കും, അത് ക്ലീനപ്പ് ഓപ്പറേഷൻ കൊണ്ടുവരണം. തീർച്ചയായും അതൊക്കെ വേറെ വിഷയം. പക്ഷേ എങ്കിലും ശ്രീ മോഹൻദാസ് പറയുന്ന പോലെ അത്ര ലളിതമായി ഡിസ്മിസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇത് ഫാസിസത്തിലേക്ക് നീങ്ങുന്ന ഓരോ സ്റ്റെപ്സാണ്. ഇതൊരു റിയാലിറ്റി ചെക്ക് വേണം. ശ്രീ മോഹൻദാസ് തീർച്ചയായും ഇപ്പം ഞങ്ങളുടെ ടെലിഫോണും ഞങ്ങളുടെ കാര്യങ്ങളും ടാപ്പ് ചെയ്യാൻ തുടങ്ങിയാൽ അത് കുടുംബത്തെത്തുമ്പോൾ അറിയാം. ഇത് വാസ്തവം പറഞ്ഞാൽ ഇത് ഒരു ഡെമോക്രറ്റിക് സെറ്റപ്പിൻ്റെ ലക്ഷണം അല്ല. അതാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങളെ RSSലെ ആൾക്കാരായാലും BJPയുടെ ആൾക്കാരായാലും സ്വന്തം ടെലിഫോണും ഇൻ്റർനെറ്റും പിന്നെ വാട്സപ്പും ഒക്കെ മോണിറ്റർ ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ
പേഴ്സണൽ പ്രൈവസി ലിബർട്ടി. ഇനി ബെഡ്റൂമിൽ പോലും ക്യാമറ കൊണ്ടുവരും, അതും അതും അമേരിക്കക്കാർ ചെയ്യുന്നു, അതിപ്പോ അമ്മാവന് ചെയ്തുകൂടെ എന്നുള്ള തർക്കവും കൊണ്ടുവരും. അപ്പൊ ഈ വിലയിരുത്താൻ പറ്റില്ല. ഇവിടെ ഈ സ്റ്റീവ് ജോബ്സിനെ മാതൃകയാക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ഉപദേശവും ഇന്ന് മാധ്യമങ്ങളിൽ വലിയ തലക്കെട്ടാവുകയുണ്ടായി. എല്ലാവരെയും കേൾക്കുന്ന ഒരു സ്വഭാവം, കമ്പനിയിലെ ഏറ്റവും ചെറിയ ആളിൻ്റെ ഉപദേശം പോലും അല്ലെങ്കിൽ നിർദ്ദേശം പോലും അംഗീകരിക്കുന്ന ഒരു മനോഭാവം വളർത്തിയെടുക്കണം. തോൽവിയിൽ നിന്ന് ഉയർച്ചയിലേക്കുള്ള ഏറ്റവും പ്രധാന പടി അതാണെന്നാണ് രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിക്കുന്നത്. സ്വന്തം പാർട്ടിയിലെങ്കിലും ഇത് നടപ്പാക്കിയിട്ടാകുമോ രാഹുൽ ഗാന്ധിയുടെ തുടക്കം? നമുക്കറിയില്ല, കാരണം കോൺഗ്രസ് ഒരു വിചിത്ര സ്വഭാവമുള്ള സംഘടനയാണ്. അതിന് വലിയ ജനാധിപത്യ സംഘടനയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും പ്രാക്ടിക്കലി അതിൻ്റെ ടോപ്പ് മുഴുവൻ ഒരു കൂട്ടർക്ക് വേണ്ടി റിസർവ് ചെയ്ത് ഒരു ഫാമിലിക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ്. ശ്രീ രാഹുൽ ഗാന്ധി, ശ്രീ സോണിയാഗാന്ധി വ്യക്തിപരമായിട്ട് പിന്നെ ജനാധിപത്യ സ്വഭാവങ്ങൾ കാണിച്ചെങ്കിലും അൾട്ടിമേറ്റ്ലി അത് അവർക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇതൊക്കെ, അതായത് ഞാനവിടെ ഇരിക്കും, കമ്പനി എൻ്റെയാണ് ഞാൻ, പക്ഷേ അവസാനത്തെ കോൺഗ്രസ്സുകാരൻ്റെ പോലും കേൾക്കുമെന്ന് പറയുന്ന കേൾക്കുമ്പോൾ അതിനകത്തൊരു വലിയ വിരോധാഭാസമാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, രാഹുൽ ഗാന്ധി ഒരു പിന്നെ ചില കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധിയെ പലരും എഴുതിത്തള്ളിപ്പോഴും ഞാൻ കണക്കാക്കുന്നത് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ നിന്ന് 22 സീറ്റ് കോൺഗ്രസ് കിട്ടുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്, പ്രധാനപ്പെട്ട റോൾ വഹിച്ചത് രാഹുൽ ഗാന്ധിയാണ്. അതിനുശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൈപ്പൗട്ട് ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധി എല്ലാവരും എഴുതിത്തള്ളിയെങ്കിലും ഇപ്പോഴും കഴിഞ്ഞ യു പി എ ഗവൺമെൻറ് രണ്ടാമത് അധികാരത്തിൽ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ യു പിയിൽ നിന്ന് കിട്ടിയ 22 സീറ്റായിരുന്നു. ആ സീറ്റ് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധിയായിരുന്നു. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ നമുക്ക് മുഴുവനായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം ഈ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ പറയുന്ന കഥകളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത് വളരെ സുഖകരമായിട്ട് തോന്നില്ല. അവസരമായി ശ്രീ മോഹൻദാസ്, ബീഹാർ നിർണായകമാണെന്ന് എല്ലാവരും പറയുന്നു, അത് NDA മുന്നണിക്ക് മാത്രമല്ല നരേന്ദ്രമോദിക്ക് തന്നെ. അവിടെ ഈ മഹാസഖ്യത്തോട് ഏറ്റുമുട്ടുന്ന മോദി മുന്നണി, NDA മുന്നണി, ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം ആ പാർട്ടിയുടെ അധികാര സമവാക്യങ്ങളിൽ മാറ്റം വരുത്തുമെന്ന്, ആ മുന്നണിയുടെ പല ഘടകങ്ങളിലും മാറ്റം വരുത്തുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മഹാസഖ്യത്തിൻ്റെ ഘടകങ്ങളിൽ എന്ത് വ്യത്യാസം വരുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് നിർണായകമല്ലെങ്കിലും വളരെ പ്രാധാന്യമുള്ളതാണ്. നിർണായകം എന്ന് പറയുമ്പോൾ ബീഹാറിലെ തിരഞ്ഞെടുപ്പനുസരിച്ച് മോദിയുടെ സ്ഥാനത്തിന് തന്നെ ചലനമുണ്ടാകും എന്നൊരു ഒരു ധ്വനി വരുന്നു, അത് ശരിയല്ലല്ലോ. പക്ഷേ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. ബീഹാറിലെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ പോപ്പുലാരിറ്റി കുറയുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമായിട്ട് തന്നെ വരും. അത് മോദിക്കെതിരെ പാർട്ടിയിൽ ശബ്ദങ്ങൾ ഉയരാൻ കാരണമാകും, ആർത്ഥത്തിൽ നിർണായകമാകുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ദില്ലി തെരഞ്ഞെടുപ്പിൽ BJPയുടെ ദയനീയ പ്രകടനം ഒരർത്ഥത്തിലും മോദിക്ക് നേരെ ഒരു വിരലും ഉയർത്തിയില്ല. പക്ഷേ ബീഹാറിന് അത്തരമൊരു തിരിച്ചടി ഉണ്ടായാൽ ഈ ചോദ്യങ്ങൾ ഉയരുമോ, വിരലുകൾ ഉയരുമോ? ഈ സാധാരണഗതിയിൽ വിരലുകൾ ഉയരേണ്ടതാണ്, പക്ഷേ ആ സ്വഭാവക്കാരല്ല സംഘപരിവാർ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളൊരു സിമ്പിൾ ലോജിക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തോറ്റു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും വിരൽ ചൂണ്ടി സംസാരിക്കുകയൊക്കെ വേണമല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യുന്ന ഒരു കൾച്ചർ അല്ല സംഘപരിവാറിൻ്റെ. അതുകൊണ്ട് നമ്മൾ ഈ വിചാരിക്കുന്ന ഒരു റിവോൾട്ടൊന്നും മോദിക്ക് എതിരെ ഉണ്ടാവുകയുമില്ല. കോൺഗ്രസ് ഒരു വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നില്ലെങ്കിൽ പോലും മോദിക്കെതിരായ ഒരു മുന്നേറ്റം എന്ന രീതിയിൽ മഹാസഖ്യത്തിൽ ചേർന്നിട്ടുള്ള കോൺഗ്രസ് ഈ ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ പ്രതീക്ഷിക്കുന്ന മോദിയുടെ വീഴ്ച അവിടെ ഉണ്ടാകുമെന്നാണോ? ലക്ഷണം കണ്ടിട്ടെല്ലാം ഉണ്ട്. ഇപ്പോൾ വിരൽ ചൂണ്ടി കാണിക്കില്ല എന്ന് പറഞ്ഞാൽ വിരലുണ്ടായാലല്ലേ ചൂണ്ടി കാണിക്കുക? അതിനു മുമ്പൊക്കെ വിരലുകളൊക്കെ നീക്കും. സംഘപരിവാറിൻ്റെ കൾച്ചറൊക്കെ ശ്രീ അഡ്വാനി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അഡ്വാനിജിയുടെ ആ ലെറ്റർ വായിച്ചാൽ കൃത്യമായിട്ട് സംഘ് പരിവാറിൻ്റെ മോദിയുടെയും ബന്ധവും ഒക്കെ വ്യക്തതയുണ്ട് അതിൽ, ഗോവയിൽ അയച്ച എഴുത്തിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് എമർജൻസിയെ പറ്റി പറഞ്ഞു. അപ്പോൾ അതൊക്കെ പോട്ടെ. ഇപ്പം ഞങ്ങളുടെ പൊസിഷൻ ഇതാണ്, ഇത് ഒരു കൊലിഷൻ സെക്യുലറിസത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു, വിജയം വരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ബാക്കി ഞാൻ എസ്ട്രോളജർ ഒന്നുമല്ല. ശ്രീ മോഹൻദാസ് പറഞ്ഞ പോലെ
ഞങ്ങളുടെ അവിടെ ബേസിക് 40 സീറ്റിൻ്റെയാണ്. ഇന്ന് രാത്രി ഒരു പക്ഷേ അനൗൺസ്മെൻറ്റ്സ് വരാം സീറ്റിൻ്റെ. അത് കഴിഞ്ഞ് കാൻഡിഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഒരു പ്രെഡിക്ഷൻ നമുക്ക് കൽപ്പിക്കാം. പക്ഷേ വളരെ നന്ദി ശ്രീ ചോമടക്കൻ, ശ്രീ ടി ജി മോഹൻദാസ്, ശ്രീ കെ ജെ ജേക്കബ്, ന്യൂസ് 7 ഇടപെടൽ.